ഇത് ഇവര് വളർത്തുന്ന ഒരു തത്തയാണ്. നമ്മൾ ഹലോ പറയുമ്പോൾ അവരും ഹലോ പറയും. ഹലോ, നല്ലൊരു സീനറിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഹലോ, ഇവിടെ വന്നാൽ സ്റ്റോക്ക് കോണ്ടന്റ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കാണാൻ പറ്റും. ഹൈജാക്കിംഗ് അമ്മയുടെ അറിവുകൾ മമ്മായി കാസലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ഗൈസ്, റെഡി? ഇത് അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ ഹലോ, ഇത് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന മോക്കോപ്പ് കാസിൽ എന്ന് പറയും. സ്റ്റോക്ക് കോണ്ടന്റിലെ ഒരു വളരെ ഹൃദ്യമായ ഒരു സ്ഥലമാണ്. നമുക്കവിടെ വന്നിരുന്ന് ചുറ്റും കണ്ടാൽ നമ്മൾ സമയം പോകുന്നറിയില്ല. ചുറ്റും നല്ല ഭംഗിയാണ്. ആക്ച്വലി സ്റ്റോക്ക് കോണ്ടന്റ് ഏരിയ മൊത്തം ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാം. എല്ലാം നല്ല ഗ്രീൻസാണ്. ഇതാത് യു കെയിലെ മൊത്തം ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ ഒരിക്കലും ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലം കാണുകയില്ല. ഇടയ്ക്ക് കാലാവസ്ഥ ഇങ്ങനെ മാറ്റം വരുമ്പോൾ ഇടയ്ക്കൊരു മഴ പെയ്ത് എല്ലാത്തിനും വീണ്ടും തളിർപ്പിച്ച് ഗ്രീനിഷായിട്ട് നിർത്തുന്ന ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. ഈവൺ വിൻ്ററിലാണെങ്കിലും പല മരങ്ങളും അതിനെ സർവൈവ് ചെയ്ത് ഗ്രീനിഷായിട്ട് നിൽക്കുന്നുണ്ട്. ആ വിൻ്റർ അങ്ങ് കഴിഞ്ഞാലോ പിന്നെ വീണ്ടും എല്ലാം കിളിർത്ത് ഗ്രീനിഷായിട്ട് വരുന്നു. അപ്പോൾ നല്ല വ്യൂ ആണ്. ഇവിടെ പഴയൊരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എൻ്റെ പുറകിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് ഞങ്ങൾ വന്ന നല്ലൊരു ദിവസമാണ്, നല്ലൊരു കാലാവസ്ഥയാണ്. ആക്ച്വലി സൺസെറ്റ് ടൈമിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കന്യാകുമാരിയിലൊക്കെ സൂര്യാസ്തമയം കാണാവുന്നതിന് ഭംഗിയായിട്ട് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് കോണ്ടന്റിൽ വരുന്നവർ മോക്കോപ്പ് കാസിലും കൂടി വിസിറ്റ് ചെയ്യുക. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതിയെ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നാച്ചുറൽ ട്രസ്റ്റിൻ്റെ ഒരു പാർട്ടും കൂടിയാണ് ഈ സ്ഥലം. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. അപ്പം എപ്പോഴും നമ്മൾ സേഫ്റ്റിക്ക് നല്ല ഷൂസ് ഇടുന്നത് നല്ലത്. ട്രെയിനേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഹൈക്കിംഗ് പോലത്തെ ഷൂസ്, ബിക്കോസ് ഫ്ലോർ ഒക്കെ ഇങ്ങനെയാണ്. കാരണം ഇത് ഒട്ടും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പാറകളിൽ തവിട്ടാനും മണ്ണിൽ തവിട്ടാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കെയർഫുൾ ആവണം. പിന്നെ വെയിലുള്ള സമയത്ത് നല്ല ചൂടായിരിക്കും. ഒരു വിധം കാറ്റുണ്ടാവും. അപ്പോൾ ഹുഡി കാര്യങ്ങളൊക്കെ എടുക്കും. വെയിലുള്ള സമയത്ത് അല്ലെങ്കിലും നല്ല ചൂടല്ലേ. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്ന കാലാവസ്ഥ, ഇപ്പം ഞങ്ങൾ ക്ലൗഡി ആണ്. ക്ലൗഡി ആണെങ്കിലും കംഫർട്ടബിൾ ആണ്. ഒരു കുഞ്ഞ് ജാക്കറ്റ് എന്തെങ്കിലും മതി. ഒട്ടും ഇത് ഒട്ടും തിരക്കില്ല കേട്ടോ ഇന്ന് ഇവിടെ. ഏതാണോ സാറ്റർഡേ ആയിട്ട് ആരും കാണും. ആൾക്കാർ വരുന്നുള്ളൂ, രാവിലെ ആയിട്ടുള്ളൂ. നമ്മളേക്ക് എല്ലാവരും വരുള്ളൂ. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ ചാനലിൽ ഞാൻ അടിയിലിടാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അതേ തത്ത അവിടെ വന്നിട്ടുണ്ട്. അവർ തത്തയെ നോക്കുന്നതാണ്. ഹലോ പറയുമ്പോ തത്ത ഹലോ പറയും. ഹായ് അഗൈൻ. ഹലോ ഹലോ. അവരുടെ പെറ്റാ പാരന്റ്സ് ഇതുപോലെ മലയുടെ മുകളിലേക്ക് കയറാം. തൂച്ചി താഴെ നോക്കി കയറിയോ. ഹലോ, ഹൗ ആർ യു? ഹലോ, ഹൗ ഡു യു ഡു? What are you doing? Hello. How do you do? What are you doing? What are you doing? What's that? What's that? This is the best place to sit in Mokov Castle. And you can see this side of the view. And it's very, very deep, the other side. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ. ഇവിടേക്ക് നമ്മൾ കയറാൻ പോകുന്ന അപ്പോൾ three of them. Yeah, they're friends. They do pretty well together. Oh, hello. Yeah, I'm scared. Let's go this way. Go that way. Oh.
how far they can fly, how I mean, I can fly as far as I really want to. Mm. You can have a picture if you want. I won't let you. You won't have to hold her, honey. No. Okay, no, you don't have to. Yeah, I'll get you a picture so you don't. Cope Castle in there. History and things. ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത.